എല്ലാ യുവാക്കൾക്കും ഐഫോണുകൾ എന്നും ഒരു ഹരമാണ്. വിൽപ്പനയിലേക്കെത്തുന്ന ഐഫോണുകൾ സവിശേഷത കൊണ്ട് തരംഗമാകാറുണ്ട്. വിലയിലുള്ള വർധന കാരണം പലപ്പോഴും ഐഫോൺ പ്രേമികൾക്ക് അത്ര വേഗം സ്വന്തമാക്കാൻ കഴിയുന്നില്ല. ഐഫോൺ വാങ്ങാൻ കിഡ്നി വിൽക്കേണ്ടി വരുമെന്ന് നമ്മളിൽ പലരും പറയാറുണ്ട്. അതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിൽ നടന്ന സംഭവമാണ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്നത്. 9 വർഷങ്ങൾക്ക് മുമ്പാണ് 17-കാരനായ യുവാവ് കിഡ്നി വിറ്റ് ഐഫോൺ സ്വന്തമാക്കിയത്. എന്നാൽ പിന്നീട് അങ്ങോട്ട് അത്ര സുഖകരമല്ലായിരുന്നു യുവാവിന്റെ ജീവിതം. 2011 ഈ സംഭവം നടക്കുന്നത്. 2 ആപ്പിൾ ഡിവൈസുകൾ വാങ്ങാനാണ് വാങ് ഷാങ്കു തന്റെ കിഡ്നി വിറ്റത്. ഐഫോൺ 4, ഐപാഡ് 2 എന്നിവയാണ് അദ്ദേഹം വാങ്ങിയത്. ഇതിനായി ഓൺലൈൻ ചാറ്റ് റൂമിലൂടെ അവയവ കച്ചവട ഇടപാടുകാരനുമായി കരാറിലേർപ്പെട്ടു. കിഡ്നി വിറ്റാൽ 20,000 യുവാൻ ലഭിക്കുമെന്ന് പറഞ്ഞാണ് സമ്മതം മൂളിയത്. സ്വന്തമായ ഒരു ഐഫോൺ എന്ന സ്വപ്നം നേടാൻ എന്തു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാൻ യുവാക്കൾ മുതൽ വിദ്യാർത്ഥികൾ വരെ തയ്യാറാകുന്ന കാലമായിരുന്നു അന്ന്. അതേസമയം ഒരു കിഡ്നി വിറ്റാൽ ഒരു പ്രശ്നവും സംഭവിക്കില്ലെന്ന് വാങ് ഷാങ്കുവിന് ആശുപത്രി അധികൃതർ ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ശസ്ത്രക്രിയയുടെ ഭാഗമായുണ്ടായ യുവാവിന്റെ മുറിവുകൾ പൂർണ്ണമായും ഉണങ്ങിയില്ല. അവ അണുബാധയായി മാറുകയും ചെയ്തു. തുടർന്ന് 2-ാമത്തെ കിഡ്നിയുടെ പ്രവർത്തനത്തെയും അത് ബാധിച്ചു. ഡയാലിസ് ഇല്ലാതെ ഒരു ദിവസവും കഴിയാത്ത അവസ്ഥയാവുകയായിരുന്നു അദ്ദേഹത്തിന്. താൻ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ വിവരം വാങ് പിന്നി തന്റെ അമ്മയോട് കുറ്റസമ്മതം നടത്തുകയായിരുന്നു. ഇതോടെ 9 അവയവ കച്ചവടത്തിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. യുവാവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി $30,000 പിന്നീട് ലഭിച്ചിരുന്നു.